കുട്ടികളെ ഭനാതിയാക്കി പോകുന്ന ഉമ്മമാരെ അറസ്റ്റ് ചെയ്യുക. ഭർത്താക്കന്മാരെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് അവരെ ചണ്ടിയാക്കി ഒഴിവാക്കുന്ന ഭാര്യനെ അറസ്റ്റ് ചെയ്യുക. നമ്മളെ നാട്ടിനെ അപമാനമില്ലാതാക്കുക. ഇതാ ഇവിടെ നമുക്ക് കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. സ്ത്രീത്വം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. കഴുക കണ്ണുള്ള കാമരാക്ഷസന്മാരാൽ വികൃതമാക്കപ്പെടേണ്ടതല്ല പെണ്ണെന്ന മഹിതമായ അസ്തിത്വം. സ്ത്രീകളെ അങ്ങേയറ്റം ആദരിക്കാനും മാതാവെന്ന നിലയിലും ഇണയെന്ന നിലയ്ക്കും സഹോദരി എന്ന നിലയ്ക്കും പുത്രി എന്ന നിലയ്ക്കുമെല്ലാം ആ പരിഗണന വകവെച്ചു കൊടുക്കാനും അവരെ സംരക്ഷിക്കപ്പെടാനും ലോകങ്ങളുടെ നാഥൻ നിയോഗിച്ച മഹാനായ പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചു. ആരാണ് ഇസ്ലാമിലെ സ്ത്രീ? മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ടോ മുസ്ലിം നാമം സ്വീകരിച്ചു എന്നതുകൊണ്ടോ ഔദ്യോഗിക രേഖകളിൽ മതം ഇസ്ലാമാണെന്ന് എഴുതിയത് കൊണ്ടോ ഒരാളും മുസ്ലിമാകുന്നില്ല. മറിച്ച് സൃഷ്ടാവിന്റെ നിയമനിർദ്ദേശങ്ങൾ അഥവാ വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പിന്തുടരുമ്പോൾ മാത്രമേ ഒരാൾ മുസ്ലിമാകുന്നുള്ളൂ. ഇവിടെ നമുക്കും ചില ബാധ്യതകളുണ്ട്. അറിവ് അന്വേഷിക്കുക എന്നതുപോലെ തന്നെ ഒരു മുസ്ലിം മേൽ നിർബന്ധമായതാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. ഈ കടമകളിൽ നിന്ന് സ്ത്രീ സമൂഹം ഒഴിവാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അവളുടെ പാരിത്രിക വിജയത്തിന് അവൾ തന്നെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമുക്കും ചിലത് പഠിക്കാനുണ്ട്. വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ തൃക്കരിപ്പൂര് മണ്ഡലം വിസ്റ്റം വുമൻസ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന വനിതാ സംഗമം 2023 ഓഗസ്റ്റ് 20 ഞായറാഴ്ച വൈകുന്നേരം 2:30 മുതൽ പടന്ന ഇസ്ലാഹി സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. പരിപാടിയിൽ സ്ത്രീ ഇസ്ലാമിൽ എന്ന വിഷയത്തിൽ മുനീർ ഷറഫിയും ആരെങ്കിലും കരഞ്ഞാൽ ആ മയ്യത്ത് അതിന്റെ പേര് ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് നീ കരയരുത് എന്ന് മകളോട് ആ സമയത്ത് പോലും ഇസ്ലാമിന്റെ റസൂലുള്ളാഹിയുടെ സുന്നത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ആ സഹാബി എന്ന് നമ്മൾ മനസ്സിലാക്കി. ദഅവത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ അഷ്കർ ഇബ്രാഹിമും നമ്മോട് സംസാരിക്കും. എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതൊരു വെറും നാവ് കൊണ്ടുള്ളതല്ല, അത് മനസ്സ് കറക്കി വെക്കേണ്ട സംഗതിയാണ്. അത് ഇറക്കി വെച്ചാൽ നമ്മളെ ജീവിതം നമ്മളൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. അറിവിന്റെ തേന്നുകരാൻ ഇൽമിന്റെ മജ്‌ലിസിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്നേഹാദരപോടെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്.